കോഴിക്കോട് ഇരിങ്ങൽ കോളാവിയിൽ യുവതിക്ക് നേരെ ആക്രമണം കോളാവി സ്വദേശി ലിഷയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അനുമതിയില്ലാതെ പറമ്പിലൂടെ പുലർച്ചെ റോഡ് വെട്ടാൻ ശ്രമിച്ചവരാണ് ആക്രമിച്ചതെന്ന ആക്രമണത്തിന് ഇരയായ യുവതി പറയുന്നു രാഹുൽ മംഗലാട് ചേരുന്നുണ്ട് രാഹുൽ എന്താണ് സംഭവം കീർത്തി ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയാണ് പയ്യോടിക്കടുത്ത കോളാവിപാലം ഇരിങ്ങലാണ് സ്ഥലം അവിടെയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:30 മണിയോടെ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വീട്ടമ്മയായ ലിഷക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് തലക്കാണ് ഈ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത് ഈ സംഭവത്തിന്റെ കാരണം ഇങ്ങനെയാണ് ഇന്ന് പുലർച്ചെ 3:30 മണിയോടെ ഇവരുടെ പറമ്പിലൂടെ ഒരു സംഘം റോഡ് വെട്ടാനുള്ള ശ്രമം നടത്തി മണ്ണുമായി ലോറിയിൽ അവർ വാഹനവുമായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇത് തടയാൻ ലിഷ ആ പറമ്പിലേക്ക് എത്തി അപ്പോഴാണ് ഈ മൺവെട്ടികൊണ്ട് ഇവരുടെ തലയ്ക്ക് വെട്ടേറ്റത് എന്നാൽ അവിടെ വീണ രക്തം വാർന്ന് വീണ ലിഷയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഇവർ കൂട്ടാക്കിയില്ല പിന്നീട് പോലീസ് എത്തിയാണ് പയ്യോളിൽ നിന്നും പോലീസ് എത്തിയാണ് കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രിയിലേക്ക് ആദ്യം ഈ യുവതിയെ എത്തിച്ചത് എന്നാൽ വളരെ വേഗത്തിൽ പിന്നീട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് പോലീസ് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുന്നത് കുറച്ചു നാളുകളായി ഇവരുടെ പറമ്പിന്റെ ഒരു വശത്തുകൂടെ റോഡ് വെട്ടാനുള്ള ഒരു ശ്രമം ഒരു സംഘം നടത്തി വന്നിരുന്നു ഇത് അനുവദിച്ചിരുന്നില്ല ഈ വീട്ടുകാർ അതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കവും പല പ്രശ്നങ്ങളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഇതിനു മുൻപ് ലിഷയുടെ ഇരുചക്ര വാഹനം പുഴയിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ തെങ്ങ് കയറ്റമടക്കമുള്ളവ തെങ്ങയിടുന്ന കാര്യങ്ങളടക്കം തടയുന്ന രീതിയിലേക്കടക്കം ഇവരുടെ ഭാഗത്തുനിന്നും ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരാരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും പോലീസോ അല്ലെങ്കിൽ ആ വീട്ടുകാരോ നൽകുന്നില്ല 30 അംഗ സംഘമാണ് ഈ യുവതിയെ യുവതിയുടെ പറമ്പിലൂടെ അനുമതിയില്ലാതെ ഈ റോഡ് വെട്ടാനുള്ള ശ്രമം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും തലക്കാണ് ഈ യുവതിക്ക് പരിക്കേറ്റിരിക്കുന്നത് വീട്ടമ്മയ്ക്ക് ലിഷ എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത് പരിക്കത്ര സാരമുള്ളതല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ലിഷ നിലവിൽ ഉള്ളത് ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയാണ് അതിദാരുണമായ ഒരു സംഭവം കോഴിക്കോടിനടുത്തുള്ള വടകര ഇരിങ്ങലിൽ ഉണ്ടായിരിക്കുന്നത് കീർത്തി രാഹുൽ ആക്രമിച്ചവരെ കണ്ടെത്താൻ സാധിച്ചോ പോലീസിന് ഇവരാരാണെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചോ പോലീസിന് മുന്നിൽ ഇതാരൊക്കെയാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ലിഷ തന്നെ ഇതാരൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു നൽകിയിട്ടുണ്ടാവാം എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ തർക്കങ്ങളുള്ള ഒരു സ്ഥലമാണിത് കാരണം ഇവരുടെ ഭൂമിയിലൂടെ റോഡ് വെട്ടാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ നിന്നുള്ളത് കൃത്യമായും പോലീസിനും അറിയാം പോലീസ് ഒരുപക്ഷെ അല്പസമയത്തിനകം പയ്യോളി പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കാൻ പോവുകയാണ് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ഈ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസ് നടത്തിയിരുന്നത് എന്തായാലും കണ്ടറിയാവുന്ന 30-ഓളം പേർക്കെതിരെ കേസെടുക്കാൻ തന്നെയാണ് പയ്യോളി പോലീസിന്റെ ശ്രമം എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം കീർത്തി ശരി രാഹുൽ കോഴിക്കോട് ഇരിങ്ങൽ കോളാവിൽ യുവതിക്ക് നേരെ ആക്രമണം കോളാവി സ്വദേശി ലിഷയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അനുമതിയില്ലാതെ പറമ്പിലൂടെ പുലർച്ചെ റോഡ് വെട്ടാനിറങ്ങിയ ആളുകളാണ് ആക്രമിച്ചതെന്ന് ഇരയായ യുവതി പറയുന്നു രാഹുൽ മംഗലാടാണ് വിശദാംശങ്ങൾ നൽകിയത്